അത് സ്വാഭാവികമായും നാട്ടിൽ മാധ്യമങ്ങൾ കൂടി ഏറ്റുപിടിച്ചപ്പോ അത് തുടർച്ചയായി വന്നു. ഞാൻ ഒരു കാര്യം സുരേഷെ പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, ഗാന്ധിജി ഇന്ന് ഞാൻ പുസ്തകം വായിച്ചതുകൊണ്ടാണ് പറയുന്നത്, പത്രപ്രവർത്തനം സേവനമാകണം, സ്വതന്ത്രമാകണം. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അത് അധികാര ശക്തിയാണ്. പാടങ്ങളെയും വിളകളെയും മുക്കിത്താഴ്ത്താൻ കെൽപ്പുള്ള ജലപ്രവാഹത്തെ പോലെ കരുത്തുള്ളതാണ്. അത് സർവനാശത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞ ആ ഗാന്ധിജിയുടെ വാക്കുകളെങ്കിലും ഗാന്ധിജിയുടെ അനുയായികളായ ആള് ഈ മാധ്യമങ്ങളിൽ ചിലതിനെ ഉപയോഗിച്ച് ചെയ്യാതിരിക്കും. ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല, സത്യം. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് താങ്കൾ ഗാന്ധിജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചതിന് വളരെ നന്ദി. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഈ വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഘടകങ്ങൾ താങ്കൾ മറക്കരുത്. കാരണം മരണത്തിന് ശേഷവും ടി പി ചന്ദ്രശേഖരനെ കുലം കുത്തി എന്ന് തന്നെ ആവർത്തിച്ച് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ടി പി ചന്ദ്രശേഖരന്റെ നിലപാടുകളെയും അദ്ദേഹത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഒരുപക്ഷെ പൊതുജന സമൂഹം സി പി എമ്മിന് ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ഉണ്ടാവാനുള്ള കാരണമായിട്ടില്ലേ? കാര്യമായി നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം തീർത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നു. കുലംകുത്തികൾ എന്നത് ടി പി ചന്ദ്രശേഖരന് വ്യക്തിപരമായ ഉദ്ദേശമല്ല. യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ ഇന്ന് സി പി എമ്മിൽ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. സി പി എമ്മിനെ എന്നെപ്പോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തകനായിരുന്ന അദ്ദേഹം സി പി എമ്മിൽ തുടരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തുടരുന്നതിനിടയിൽ അദ്ദേഹം പരിചയപ്പെട്ടു ഇരിക്കുക. ഇങ്ങനെയൊരു ചർച്ച നടത്തുന്നു അവിടെ 1940 അബു ചാത്തുക്കുട്ടി രണ്ടുപേർ മുതൽ കഴിഞ്ഞ മാർച്ച് 21 ഇടുക്കിയിലെ അനീഷ് രാജു വരെ കൊല ചെയ്യപ്പെട്ട 503 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ശത്രുക്കളുടെ കടാരിക്കുത്തേറ്റ് വെടിയേറ്റ് മരണപ്പെട്ട നിരവധി പേരുണ്ട്. ഈ 503 കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾ പറയുകയാണ് ഈ കേരളത്തിനകത്ത് അവരാണ് മഹാകൊലയാളികൾ, അവരാണ് മഹാകൊലയാളികൾ. ഞാൻ ആ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന ദിവസം എന്റെ തലയുടെ ഇവിടെ നിന്നാണ് ചോരയിൽ ഒലിക്കുന്ന വിധത്തിൽ പരിക്ക് പറ്റിയിട്ട് ഞങ്ങളൊക്കെ കണ്ടു. എം വി ജയരാജൻ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെയുള്ള ചോരപ്പാടുകളൊക്കെ കടന്നാണ് പ്രസ്ഥാനം വന്നത്. പക്ഷെ അതിനുശേഷം രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പ്രതിയോഗികളെ വകവരുത്തുന്നത് അടക്കമുള്ള ചില കാര്യങ്ങളിൽ സി പി എമ്മിന്റെ നിലപാടുകൾ വളരെ രൂക്ഷമായി വിമർശന വിധേയമായിട്ടില്ലേ? ഞാൻ എന്താ സുരേഷ് നിങ്ങളോട് പറയേണ്ടത്, 503 ആളുകൾ കൊല ചെയ്യപ്പെട്ട പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തകരോട് നിങ്ങൾ പറയാണ് നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ കൊല ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ എന്റെ സുരേഷെ, ഇത്രയും കൂടുതൽ മർദ്ദനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും സഹിക്കേണ്ടി വന്ന ഏത് പാർട്ടി മറ്റേതുണ്ട്? ഞങ്ങൾ പറയട്ടെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ചന്ദ്രശേഖരനെ കൊല ചെയ്യപ്പെട്ടത് ആരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഞങ്ങൾക്കതിൽ ഒരു തർക്കവുമില്ല. ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പാർട്ടി വിട്ടുപോയവരെയെല്ലാം കൊല്ലുക എന്നുള്ളത് ഞങ്ങളുടെ സമീപനമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എം വി രാഘവൻ മുതൽ സിന്ധു ജോയി വരെ ഇപ്പോഴും ജീവിക്കുകയാണ്. അന്ന് പാർട്ടി വിട്ടുപോയപ്പോൾ പോയതിനെതിരായി, പാർട്ടിയെ വഞ്ചിച്ചതിനെതിരായി, പാർട്ടിക്കെതിരായി ഇതുവരെ പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടി വളർത്തി എം എൽ എ ആക്കി അങ്ങനെ പല സ്ഥാനങ്ങളും കൊടുത്തവർ പാർട്ടിയെ വഞ്ചിച്ചു പോയപ്പോൾ പാർട്ടി സഖാക്കളിൽ വലിയ വികാരവും അതുപോലെയുള്ള രാഷ്ട്രീയമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരാളെ കൊന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി ചന്ദ്രശേഖരൻ എന്തിനു കൊല്ലണം? എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ശ്രീ വേണു, ഞങ്ങളൊക്കെ ഒരുമിച്ച് ജയിലുണ്ടായിരുന്നതാണ്. വേണുവിടെ പറയാൻ പറ്റുമോ, ആ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പോയവരിൽ പലരും 20 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സി പി എമ്മിന്റെ കൂടെ വന്നില്ലേ? എനിക്ക് നേരിട്ടറിയാം മുൻചിയത്തെ ചില സഖാക്കൾ ഉദ്ധവിന്റെ കൂടെ വന്നിരുന്നവർ. പ്രദർശന നഗരിയിൽ വന്നു, ഞാൻ കണ്ടതാണ് പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത്. അങ്ങനെ പാർട്ടിയോടൊപ്പം കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി ഐഎം ഇങ്ങനെയൊരു കൊലപാതകം വല്ല കാര്യമുണ്ടോ? ഇത് നാദാപുരത്തെ നിബീസിന്റെ കഥ പറഞ്ഞതുപോലെയല്ലേ? നിബീസിനെ ബലാത്സംഗം ചെയ്തു പറഞ്ഞിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞില്ലേ? ഞാൻ തിരിച്ചു വരാം. ശ്രീ വേണു, എന്തായാലും സി പി എമ്മിന്റെ പ്രതിരോധം ഇത് തന്നെയാണ്. എം വി രാഘവൻ അടക്കമുള്ള പ്രമുഖർ പോയപ്പോൾ ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ വിരോധം ചന്ദ്രശേഖരനോട് കാണിക്കേണ്ട കാര്യമില്ല. സി പി എം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അതേസമയം സി പി എമ്മിനെ രാഷ്ട്രീയമായി മാധ്യമങ്ങളും അടക്കമുള്ളവ പ്രതിരോധത്തിലാക്കുന്നതിൽ സി പി എമ്മിന് അസ്വസ്ഥതയുമുണ്ട്. ഉഞ്ചിയത്തടക്കം കോഴിക്കോട് പല മേഖലകളിലും പല ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ പാർട്ടിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ആർ എം പി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സി പി എമ്മിന് ഒരു
രാഷ്ട്രീയമായി ഇതിനെ മറികടന്ന് മുമ്പോട്ട് വരാൻ കഴിയുമെന്നുള്ള നേതാക്കളുടെ ആത്മവിശ്വാസത്തെ? സിപിഐഎം ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായി ആണ് എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 4-ാം തീയതി ഈ കൊലപാതകം നടന്നതിന് ശേഷം 5-ാം തീയതി മുതൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കണ്ണൂരിൽ തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച ചെറിയ ചെറിയ പരിപാടികൾ, ഒരു ചെറിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ദിവസം കണ്ണൂർ ജില്ലയിൽ മുമ്പൊരു കാലത്തുമില്ലാത്ത രൂപത്തിൽ പിണറായി വിജയൻ ക്യാമ്പ് ചെയ്യുകയാണ്. ഇത് സഖാവ് ചന്ദ്രശേഖരൻ്റെ വധം നേരത്തെ പല രാഷ്ട്രീയ കൊലപാതകങ്ങളെയും പോലെ ഒരു ഹർത്താൽ, അതിനുശേഷം ചില പോലീസ് സ്റ്റേഷൻ മാർച്ച്, അങ്ങനെ അത് ജനങ്ങൾ തിരസ്കരിക്കും എന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ സിപിഐഎമ്മിനുള്ളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ ചന്ദ്രശേഖരൻ എന്ന ആളെ, കാരണം 4 വർഷം മുമ്പ് വരെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം ചേർന്ന് സമരം നയിച്ച് മർദ്ദനത്തിന് വിധേയമായി ജയിലിൽ പോയ ഒരു സഖാവിനെ അദ്ദേഹത്തിന് സിപിഎമ്മുമായി ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് അത്ര വേണമോ എന്ന മനുഷ്യസ്നേഹപരമായ ചോദ്യം സിപിഐഎമ്മിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുകയാണ്. അതാണ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയുടെ അച്ഛൻ മാധവേട്ടനിൽ നിന്നും ഉയർന്നു വന്നത്. 10-75 വയസ്സ് പ്രായമുള്ള മാധവേട്ടൻ ഒരുപക്ഷെ ഞങ്ങളെയൊക്കെക്കാൾ ഒരുപാട് അനുഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളാണ്. ആ മാധവേട്ടൻ പറയുകയാണ്, എൻ്റെ പാർട്ടി ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്ന് അത് ഈ കേരളത്തോട് പുറത്തു പറയാം. ഈ ദുഃഖം മാധവേട്ടൻ്റെ മാത്രമല്ല, കേരളത്തിലെ സിപിഐഎമ്മിനുള്ളിൽ നിന്ന് വരുന്ന രോദനമാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പിൽ സിപിഎം പകച്ചു നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് നാം കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MMS ഇവിടെയും MV ജയരാജൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. ഒരു കാരണവശാലും പാർട്ടിക്ക് ഇതിൽ പങ്കില്ല. എത്ര കാലം സിപിഎമ്മിന് ഈ വിശദീകരണം നൽകാൻ കഴിയും? അധികകാലം നൽകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ വളരെ ദുർബലമായ പ്രതിരോധമാണ് പാർട്ടിയും ഇപ്പൊ ജയരാജനും ഒക്കെ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജയരാജൻ മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പത്രപ്രവർത്തനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ വാക്കുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അഹിംസയുടെ പ്രവാചകരായ ഗാന്ധിജി ഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒന്ന് പറയാമോ? അതൊന്ന് ഉദ്ധരിക്കാമോ? ഹിംസ പാടുണ്ടോ? ഹിംസയെ എത്ര ശക്തമായിട്ടാണ് ഗാന്ധിജി എതിർത്തിട്ടുള്ളത്? കാറൽ മാർക്സിന് പകരം ഗാന്ധിജിയെ ഉദ്ധരിച്ച ജയരാജൻ ഒരു കാര്യം വിസ്മരിക്കരുത്. നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയുടെ മാധ്യമങ്ങളും അല്ലാതെ ചന്ദ്രശേഖരൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ RMPയും കേരളത്തിലെ പൊതുജനങ്ങളും സംശയിക്കുന്നത് ഈ കൃത്യത്തിൽ, ഈ ക്രൂരമായ കൃത്യത്തിൽ പങ്കാളികൾ മാർക്സിസ്റ്റുകാരാണെന്ന്. മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിലെ ഫസൽ വധക്കേസിനെ സംബന്ധിച്ച് CBI കോടതിയിൽ കൊടുത്ത നടത്തിയ വെളിപ്പെടുത്തൽ, അന്ന് ഫസൽ വധക്കേസ് DYFI പ്രവർത്തകനായിരുന്ന ഫസൽ NDF പ്രവർത്തകനായി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോൾ ആഭ്യന്തരമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് പറഞ്ഞെന്താ? RSSകാരാണ് ഈ പാതകം ചെയ്യുന്നതെന്ന്. ഇന്ന് CBI കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞെന്താ? ഇത് മാർക്സിസ്റ്റുകാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 ആളുകൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജയരാജൻ പറഞ്ഞാലും ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഒന്നടക്കം പറഞ്ഞാലും ഈ സംഭവത്തിൽ പാർട്ടിയെ ബോധപൂർവം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ഈ പ്രതിരോധം നിലനിൽക്കുകയില്ല. ഇപ്പം പാർട്ടിയുടെ യോഗങ്ങൾ വിളിക്കുന്നു. എന്തിനാണ് പാർട്ടി യോഗങ്ങൾ വിളിച്ചത്? വിശദീകരിക്കാൻ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള അമർഷം നുരഞ്ഞു പൊന്തുകയാണ്. ഓഞ്ചേത്ത് മേറാമലയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ ചന്ദ്രശേഖരനെ പുകഴ്ത്തിക്കൊണ്ട്, ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ MMS, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ സംഭവം നടന്ന് ഇന്ന് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം നടന്ന് നേരത്തെ MV ജയരാജൻ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും CPM ആസൂത്രിതമായി ആലോചിച്ചുറപ്പിച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായ കൊലപാതകമാണ് എന്ന് പ്രാഥമിക സൂചന അന്വേഷണത്തെക്കുറിച്ച് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ആരോപിക്കുന്നത് ശരിയാണോ? ഭരണകക്ഷിയിലെ നേതാക്കളും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കാൻ സാധ്യതയില്ലേ?
ഞാൻ ചോദിക്കട്ടെ, മരിച്ചുപോയ ചന്ദ്രശേഖരൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, 9 പ്രാവശ്യം എന്നെ വധിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഒരു സഖാവ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അപ്പക്കുട്ടൻ വെള്ളിക്കുന്ന്, അദ്ദേഹം ഇന്ന് മനോരമയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മരിച്ചയാളിൻ്റെ മരണമൊഴി പോലീസ് എടുക്കണം. ചന്ദ്രശേഖരൻ്റെ മരണമൊഴി പോലെയാണ് RMPയുടെ മുഖപത്രത്തിൽ അദ്ദേഹം അവസാനം എഴുതിയ ലേഖനം. മരണം തൻ്റെ പിന്നാലെ ഒരു കരുതിടൽ പോലെ തൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുകൊണ്ട് ഈ മുന്നറിയിപ്പ് അതിൽ നൽകിയിട്ടുണ്ട്. അപ്പം ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളത്, ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്കാർ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി, 4 വർഷമായി ചന്ദ്രശേഖരനെ ഉന്മൂലനാശം ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം 10:30 അറിഞ്ഞ ഉടനെ പ്രതികരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്തിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരൻ്റെ പിന്നാലെ വധഭീഷണിയുമായി നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് സംശയം ആഭ്യന്തരമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പ്രകടിപ്പിക്കുന്നതിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ? അത്തരം നിരവധി പ്രചരണങ്ങളൊക്കെ CPMനെതിരെ ഉണ്ടായിട്ടുണ്ട്. CPM അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കണം. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് കണ്ണൂരിലുള്ള നേതാക്കൾക്കെതിരെയൊക്കെ മാധ്യമങ്ങളിലടക്കം ആരോപണങ്ങൾ ഉയരുമ്പോൾ CPMന്റെ സംസ്ഥാനത്തെ ഘടകത്തിന് ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ച് മുതിർന്ന നേതാവായ VS അച്യുതാനന്ദന്റെ പ്രതികരണം പാർട്ടിയെ ഒരു പ്രതിരോധത്തിലാക്കുമ്പോൾ. CPM ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും. കാരണം CPMന് ഒരു പങ്കുമില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഈ ചർച്ച തന്നെ ഗാന്ധിജിയുടെ വാക്കുകളെ എന്നെ വീണ്ടും പറയാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു മാധ്യമ ഭീകരതയില്ലേ സുരേഷെ? ഞാൻ ഒറ്റക്ക്, ഞാൻ ദുർബലനാണ്, ഞാനൊരു എളിയവനാണല്ലോ, ഞാൻ ഹേമന്ത് ഹസനെ പോലെ വലിയ നേതാവല്ല. അപ്പുറത്ത് രണ്ടുപേർ ഒരു പക്ഷത്ത്, നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന സമയത്തിന്റെ പകുതി മാത്രമേ എനിക്ക് തരുന്നു. ഈ പറയുന്ന പക്ഷപാതിത്വമാണ്. MV ജയരാജൻ, താങ്കൾ ഈ ചർച്ചയിൽ തത്സമയം തന്നെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. മാത്രവുമല്ല, RMPയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഭരണ സംസ്ഥാനത്തെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും CPMനെ പ്രതിനിധീകരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും 3 പേരെയാണ് ചർച്ചയിൽ പങ്കെടുപ്പിക്കുക. താങ്കൾക്ക് സമയം ആവശ്യത്തിന് സംസാരിക്കാം. ഓ, എന്നെ വീണ്ടും സംസാരിക്കാൻ വിടുന്നില്ല അല്ലേ? ശരി, ഞാൻ പറയാം. ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരു പക്ഷത്തിന് രണ്ടാള് നിൽക്കുകയാണ്. നിങ്ങൾ നിഷ്പക്ഷത ഇവിടെ ഇല്ല. എന്നെ പോലെ തന്നെ വേറൊരാളെയും കൂടി നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ 2-2 ആവും. അതുപോലും നിങ്ങൾ കാണിച്ചില്ല. ഇനി ഞാൻ പറയുന്നത് മുഴുവിപ്പിക്കാണെങ്കിൽ സമ്മതിക്കല്ലോ? എന്നാ ഇനി ഇടപെടരുത്. ഞാൻ നേരത്തെ നാദാപുരത്തെ നബീസിന്റെ തുടങ്ങിയപ്പോ നിങ്ങൾ ഇടപെട്ടു. കാരണം എന്താ? അത് ഞങ്ങൾക്ക് വലിയ പ്രയോജനകരമായ ഒരു കാര്യമായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ നാദാപുരത്തെ നബീസിനെ ബലാത്സംഗം ചെയ്തത് MR ഹസൻ പ്രസംഗിക്കുന്ന ഞാനെന്ന് കണ്ടതാ. MR ഹസൻ നേരിട്ട് നബീസിന്റെ ബലാത്സംഗം കണ്ടതുപോലെയായിരുന്നു അന്ന് പ്രസംഗിച്ചത്. 2001 തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഞാൻ കേട്ടതാ, നിയമസഭയിലും കേട്ടതാ. പക്ഷെ പിന്നീട് നബീസിന്റെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു എന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തിട്ടില്ല. പൊട്ടി പൊളിഞ്ഞു പോയി അത്. നബീസു 2001 ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ 2002 നബീസു പ്രസവിക്കണമായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയട്ടെ, ആ പ്രചാരവേല ഉടുമ്പിരി കൊട്ടപ്പോൾ DYSIയുടെ ഒരു വലിയ പ്രവർത്തകൻ ബിനുവിനെ കൊലപ്പെടുത്തി. ബിനുവിന്റെ ജീവൻ തിരിച്ചു കിട്ടും എന്റെ സുരേഷ്. 21 ബംഗാളിൽ ഹേമന്ത് കുമാർ ബാസു ഫോർമൽ ബ്ലോക്കിന്റെ ഉശിരനായ നേതാവായിരുന്നു, കോൺഗ്രസുകാർ കൊലപ്പെടുത്തി, മാർക്സിസ്റ്റുകാർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള നാടെമ്പാടും പ്രചരിപ്പിച്ചു. പിന്നീട് തെളിഞ്ഞു, കേസെടുത്തു കോൺഗ്രസുകാരുടെ പേര്. ആ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച പിന്നീട് അരങ്ങേറുന്നത്. 1500 കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തി. ആ ജീവൻ തിരിച്ചു കിട്ടിയോ സുരേഷ്? പിന്നീട് ഇപ്പൊ ബംഗാളിൽ നടക്കുകയാണ്, 595 കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തി. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് അക്രമികളാണോ സുരേഷ്? എന്താണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാർക്സിസ്റ്റ് അക്രമം, മാർക്സിസ്റ്റ് അക്രമം, മാർക്സിസ്റ്റ് അക്രമം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ CPMനെ ഈ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ജനപിന്തുണയാർജിച്ച് വിലക്കയറ്റത്തിനെതിരായി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ഇങ്ങനെ അടിച്ച് ഒറ്റക്കെട്ടായി മുഴുവൻ ആളുകളും തകർത്താൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തകരുവോ?
താങ്കൾ സംസാരിച്ചത് താങ്കൾ സംസാരിക്കാൻ സമയം വേണോ? അതോടൊപ്പം തന്നെ എന്റെ ചോദ്യത്തിൽ രണ്ടു തവണ ആവർത്തിച്ച കാര്യത്തിന് താങ്കളുടെ മറുപടി ഒരിക്കൽ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കുമെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആൾക്കാരുടെ ഈ കാര്യത്തിൽ ടി പി ചന്ദ്രശേഖരനെ കുറിച്ചുള്ള പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തലിനെ കുറിച്ച് അടക്കം വന്ന ഭിന്നസ്വരം, അത് പാർട്ടിയെക്കുറിച്ച് പാർട്ടിയുടെ ഈ പാർട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ച് ജനങ്ങൾ ഒരു സംശയം ഉണ്ടാക്കിയിട്ടില്ലേ? സുരേഷനക്കൊരു ഉറപ്പ് നൽകി, അത് പ്രേക്ഷകർ മുഴുവൻ കേട്ടു. അവർക്ക് രണ്ടുപേർക്ക് കൊടുത്ത സമയം ഒറ്റയാനായി എനിക്ക് തരുമെന്ന് പറഞ്ഞു. ഞാൻ ക്ലോക്ക് നോക്കി, സുരേഷ് ആ വാക്ക് പാലിച്ചില്ല. മാധ്യമ നിഷ്പക്ഷത എന്ന് പറയുന്നത് എന്നോട് ആ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. സി പി എമ്മിനെ കൊത്തി വിളിക്കുന്നത് അവർ രണ്ടുപേരിങ്ങനെ ഞാൻ പറയുമ്പോഴും സി പി എമ്മിനെ പറയാൻ വേണ്ടി ഒരാളെ കൂടി വിളിക്കണമെന്ന് താങ്കൾക്ക് തോന്നിയില്ല? എന്റെ സുഹൃത്തെ, ഞാൻ ചർച്ചയിൽ താങ്കൾ ഒറ്റയ്ക്കായാലും പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു എന്റെ പ്രതീക്ഷ. താങ്കൾ അത്ര ഒരു ദുർബലമായ പ്രതിരോധം തീർക്കുന്ന നേതാവല്ല, വളരെ ശക്തനായ വക്താവ് തന്നെയാണ് പാർട്ടിയുടേത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഒപ്പീനിയൻ. പക്ഷേ ഞാൻ അത്തരത്തിലുള്ള ആളല്ല, ഞാനൊരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. സുരേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിലെ സി പി എം ഒറ്റക്കെട്ടാണ് ഈ പ്രശ്നത്തിൽ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ പരിശ്രമിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ മാധവാട്ടിന്റെ കാര്യം, തീർച്ചയായും മാധവാട്ടിന് മകളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടതിലെ ദുഃഖം അത് വളരെ വലുതാണ്, അത് മാനിക്കുന്നു. അതുപോലെ അവിടെ മാർഗിക്കടുത്ത് കുനിയിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയെ ഞാൻ വൈകുന്നേരം കണ്ടു. ആ കുനിയിൽ കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത്, കൃഷ്ണാട്ടൻ അദ്ദേഹത്തിന്റെ പഴയകാല അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ചെഗുവേരിയുടെ ആ വാക്കുകൾ എടുത്തിട്ടാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം പക്ഷെ നശിപ്പിക്കാൻ കഴിയില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നയത്തിനു വേണ്ടി, ഒരു ആശയത്തിനു വേണ്ടി ലോകമെമ്പാടും സോഷ്യലിസമാണ് ഭാവി എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിന്റെ ഘട്ടത്തിൽ ഇവിടെ ഇറ്റാലിയൻ കോൺഗ്രസും ഭൂതാന ലീഗും നാട് ഭരിച്ച് ജനങ്ങളെ കൊള്ള ചെയ്യുന്ന ഘട്ടത്തില് ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി പോകുന്നതിനാ ഇപ്പൊ പ്രയാസം. അതുകൊണ്ട് ചന്ദ്രശേഖരൻ വധത്തിന്റെ പിന്നിലെ ഉത്തരവാദികളെ കണ്ടെത്തണം, അത് നാട് കണ്ടെത്തും. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെടാതിരിക്കുക, ഡി ജി പി പറഞ്ഞു അത് സംബന്ധിച്ച് ഒരു സ്വന്തം ലാഭം കണക്കാക്കി നടത്തിയ കൊലപാതകമാണെന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാതിരിക്കാൻ ശ്രമിക്കുക, അന്വേഷണം നിഷ്പക്ഷമായി നടക്കുക, പ്രതികൾ ആരായാലും കണ്ടെത്തുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോവുക. ജയരാജൻ, പലതവണ ആവർത്തിച്ചെങ്കിലും താങ്കൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞതല്ലാതെ വി എസിന്റെ ഭിന്നസ്വരത്തെ കുറിച്ച് പരാമർശിച്ചില്ല. ശ്രീ വേണു, ഇതിൽ എം വി ജയരാജൻ മാധ്യമങ്ങളെയും അതേപോലെ തന്നെ സി പി എമ്മിനെതിരായ കടന്നാക്രമണത്തെയൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല സംഭവങ്ങളിലും പിന്നീട് സി പി എമ്മിൻ്റെ പങ്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ തലത്തിലുള്ളൊരു പ്രതിരോധമായി മാത്രം ഇതിനെ കാണുന്നുണ്ടോ? അതല്ല, സി പി എം സംസ്ഥാന നേതൃത്വം അടക്കം ഉറച്ച സ്വരത്തിൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്തവരെ ആരെങ്കിലും കൈക്കലാക്കി ഇത്തരം ഒരു ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചതാവാം എന്നും ചില നേതാക്കൾ പറയുന്നുണ്ട്. അതിൽ കഴമ്പുണ്ടാകുമോ? ജയരാജൻ ദുർബലനാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഒരു ആള് ദുർബലനാകുന്നത് മാനസിക വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ ദുർബലനാകും. ന്യായം പറയാൻ എത്ര പേർ അപ്പുറം നിന്നാലും ന്യായമാണെങ്കിൽ ഒരാൾക്ക് തന്നെ അത് പറയാൻ കഴിയും, ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷെ ഇവിടെ ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ജയരാജന്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങളെല്ലാം. അത്തരമൊരു സഖാവിനെ കൊല ചെയ്തതിലുള്ള മാനസിക പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്ന് ജയരാജൻ എത്ര ബോധ്യപ്പെടുത്തിയാലും കേരളത്തിലെ പാർട്ടി സി പി ഐ എമ്മിൻ്റെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ കൊലപാതകത്തെ അപലപിക്കേണ്ടത്. അതാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ വസതിയിലേക്ക് വന്ന ആയിരക്കണക്കിന് ആളുകൾ സി പി ഐ പ്രവർത്തകരാണ്. പക്ഷേ സി പി എം നേതൃത്വം ഒറ്റവരി അനുശോചന പ്രമേയം പോലും ചന്ദ്രശേഖരന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. സി പി എമ്മിൻ്റെ പല ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ, എ പ്രതീകുമാർ, സേമൺ ബ്രിട്ടോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്നിട്ടുണ്ട്. അവരുടെ താരക്കെങ്കിലും സി പി എമ്മിന് വേണ്ടി ഒരു ജനകീയ നേതാവ്, ഒരു ഏതെങ്കിലും എന്ത് സി പി എം എതിർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതും കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു പുഷ്പചക്രം അർപ്പിക്കാൻ പോലും എന്തുകൊണ്ട് സി പി എം വന്നില്ല? അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്,
CPM-നും അതുപോലെ ജയരാജൻ ഉൾപ്പെടെയുള്ള സഖാക്കൾക്കും ഇതിലുള്ള മാനസിക അവസ്ഥ വളരെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം, ശ്രീ എം എം എസ് ചന്ദ്രശേഖരനെ വ്യത്യസ്തനാക്കുന്നത് ഗൗരിയമ്മ എം വി ആറിനെയും പോലെ മറുചേരിയിൽ പോയി പ്രായോഗിക രാഷ്ട്രീയത്തിലിറങ്ങി ഏതെങ്കിലും അധികാര പദവിയിലേക്ക് എത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല. പക്ഷേ CPM-നെ ആശയപരമായി അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അതേ ഘടനയിൽ ഒരുപക്ഷെ കുറെ കൂടി ഉറച്ച ഘടനയിൽ തന്നെ നിന്ന് ചോദ്യം ചെയ്തു. ചന്ദ്രശേഖരനെ ആ അർത്ഥത്തിൽ വ്യത്യസ്തനാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം മുന്നണിയിൽ തന്നെയുള്ള മറ്റ് കക്ഷികളായാലും UDFലെ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ കൂടുതൽ അനുകമ്പ കാണിക്കുന്നതൊക്കെ CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അത്തരം ഒരു ആരോപണം CPM മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും UDFും എല്ലാ കാലത്തും അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും അതിശക്തമായി എതിർത്തിട്ടുള്ള പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. സമാധാനവും ശാന്തിയുമുള്ള ഒരു സ്വൈര ജീവിതം ജനങ്ങൾക്ക് നൽകുന്നതിൽ ഭരണകൂടത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള പങ്കിന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. ഇവിടെ ജയരാജൻ പറഞ്ഞല്ലോ, 560 പേരുടെ കൊലപ്പെടുത്തി രക്തസാക്ഷികളുള്ള പാർട്ടിയാണ്. എത്ര ആളുകളെ കോൺഗ്രസ്സുകാരെ, UDFകാരെ, മുസ്ലിം ലീഗുകാരെ, കോൺഗ്രസ് മാർക്സിസ്റ്റുകാരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥകളൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഏതായാലും ശക്തനായ ജയരാജന് ഈ പ്രതിരോധത്തിൽ വളരെ ദുർബലമായ വാദഗതികളാണ് ഉന്നയിക്കേണ്ടി വന്നത്. ശ്രീ വേണു പറഞ്ഞതുപോലെ എന്താണ്, യുക്തിബദ്ധമല്ലാത്ത വാദഗതികൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ പാളിപ്പോകും. ഞാൻ വളരെയധികം സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ശ്രീ എം എം എസ് എൻ വേണു, എം വി ജയരാജൻ.